ബിഗ് ബോസ് സീസൺ 6-ൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജാസ്മിൻ്റെ കുടുംബം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ജാസ്മിൻ്റെ ഉപ്പ നേരത്തെ തന്നെ ഗബ്രിയുമായുള്ള വിഷയത്തിൽ ജാസ്മിന് താക്കീത് നൽകിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുടുംബം എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നതായിരുന്നു പ്രേക്ഷകർ ഉറ്റുനോക്കിയത്. എന്നാൽ വളരെ സൗമ്യനായി അദ്ദേഹം ജാസ്മിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതേസമയം ജാസ്മിൻ്റെ ഉപ്പയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് വാർണിംഗ് നൽകിയിരിക്കുകയാണ്. വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ പുറത്ത് നടക്കുന്ന കാര്യം പറഞ്ഞതിനാണ് ജാസ്മിൻ്റെ ഉപ്പ ജാഫറിനെ ബിഗ് ബോസ് വിളിച്ചു വരുത്തി വാർണിംഗ് കൊടുത്തത്. ടാസ്കിനെ കുറിച്ച് വീട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ അപ്സരയെ തല്ലി എന്ന വാർത്ത വന്നിരുന്നുവെന്നാണ് ജാഫർ പറഞ്ഞത്. പിന്നാലെ ബിഗ് ബോസ് ഇദ്ദേഹത്തെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് പുറത്തെ കാര്യം പറയരുത് എന്ന് താക്കീത് നൽകി. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കാര്യമാണ് പറഞ്ഞതെന്നും ബിഗ് ബോസ് പറഞ്ഞു. ഒപ്പം ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ഗബ്രിയുടെ മാലയും ഫോട്ടോയും അവിടെ വെച്ചാണ് ജാഫർ മടങ്ങിയത്. വീട്ടിലെത്തിയ ഉപ്പ ജാസ്മിൻ്റെ കഴുത്തിൽ നിന്നും ഗബ്രിയുടെ മാല ഊരിയെടുത്തിരുന്നു. ഞങ്ങളുണ്ടെന്നും വേറെ സപ്പോർട്ട് മോൾക്ക് വേണ്ടെന്നും നന്നായി കളിക്കണമെന്നും ഉപ്പ ജാഫറും ജാസ്മിൻ്റെ ഉമ്മയും ഉപദേശിക്കുകയുണ്ടായി. ജാസ്മിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിച്ചില്ലെങ്കിലും ഗബ്രിയെ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് ജാസ്മിൻ്റെ ഉപ്പ നടത്തിയത്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് ജാസ്മിനോടായി ഇങ്ങനെ കൂടി പറയുകയുണ്ടായി. സഹകരിക്കുന്നവരോട് സഹകരിച്ചോ, പക്ഷേ ഒറ്റയ്ക്ക് പോരാടി ഒറ്റയ്ക്ക് കപ്പെടുത്തു വരണം. അതാണ് ഗെയിമിൻ്റെ ആറ്റിറ്റ്യൂഡും ആ സ്പിരിറ്റും. അത്തയ്ക്ക് അതാണ് ഇഷ്ടം. മോൾക്ക് സങ്കടമുണ്ടെങ്കിലും എന്ത് ദുഃഖമുണ്ടെങ്കിലും അത്തായുടെ തോളിൽ കിടന്ന് തീർത്തേക്കണം. നീ നല്ല ഗെയിമറാണ്, കോൺഫിഡൻസുമുണ്ട്. അതുകൊണ്ട് തനിച്ചു മാത്രം നിന്ന് കളിച്ചാൽ മതി.